അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിംപ്ലി ഹംപ്ലി ഡിലീഷ്യസ് ക്രഞ്ചി പൊട്ടാറ്റോ ചിപ്സ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് രണ്ട് പൊട്ടാറ്റോസാണ് യൂസ് ചെയ്യുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. അതൊന്ന് കഴുകി അതിൻ്റെ സ്കിന്നൊക്കെ നന്നായി ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടെണ്ണത്തിനും ചെറിയ ചെറിയ പീസസ്സായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിലായിട്ട് ബോയിൽ ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് 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 കട്ട്. ദെൻ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ പൊട്ടാറ്റോസും ഇട്ട് കൊടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ആ പൊട്ടാറ്റോൻ്റെ ലെവലിൽ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ദെൻ മൂടി വെച്ച് മൂടി അതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവും വയ്ക്കുക. ദെൻ വിസിൽ വരാനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാന്ന് വെച്ചാൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ ആണെച്ചാൽ രണ്ട് വിസിൽ ഓഫ് ചെയ്യുക. ദെൻ അതിൻ്റെ അയറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ആ സെറ്റ് ആയി പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ടാവും. ദെൻ നമുക്കതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീസ്പൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കയ്യിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായി ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം സോൾട്ട് ആഡ് ചെയ്യുക, അര ടീസ്പൂണോളം. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. ദെൻ അര ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഒപ്പം തന്നെ കാൽ ടീസ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ദെൻ വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് 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 മിക്സ്. അപ്പോൾ പൊട്ടാറ്റോയിൽ ചില്ലി പൗഡറും സോൾട്ടും പെപ്പറൊക്കെ ഈക്വലി സ്പ്രെഡായി മിക്സായി കിട്ടണം. അതിനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെർഫെക്റ്റ്ലി മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലോർ ആഡ് ചെയ്യണം. രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ സമയത്ത് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുക. കാൽ കപ്പോളം ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടി പിടിച്ച് വരും. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്തിരി ഡ്രോപ്സ് ഓയിലൊന്ന് കയ്യിൽ പരത്തിയിട്ട് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാന്ന് വെച്ചാൽ ഓക്കെ ആയിട്ട് നമുക്ക് സെറ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര കപ്പോളം അരിപ്പൊടി ആഡ് ചെയ്യുക. ദെൻ വീണ്ടും അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സംഭവം ഒന്ന് പരത്തിയെടുക്കാൻ പറ്റണ ഒരു ഫോമിലേക്ക് എത്തും. അങ്ങനെ ഒരു ഫോമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തിരിയും കൂടി ഒന്ന് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ടൊരു ബോൾ ഫോമിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അപ്പം ഇനി 5 മിനിറ്റിന് ശേഷം ഇതൊക്കെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് 2 മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് ചപ്പാത്തി പലകയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഓയിലൊന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തി വെച്ചതിന് ജസ്റ്റ് ഒരു ചെറിയ പീസൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇപ്പോൾ കാണുന്ന പോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ദെൻ ചപ്പാത്തി പരത്തണ പോലെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായ കാരണം ചപ്പാത്തി പരത്തണ പോലത്തെ ഇവിടെ ഏത് ഷേപ്പ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ഇപ്പോൾ കാണുന്ന പോലെ പിന്നെ ഒരു മൂടി വെച്ച് ഒരു റൗണ്ട് ഷേപ്പിലെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാം. ബട്ട് ഞാനിവിടെ ഇമോജി അല്ല എടുത്തത്, അപ്പോൾ ഒരു മുഖം ഷേപ്പല്ല എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ആദ്യം കണ്ണാക്കണം. അതിനായിട്ടൊരു സ്ട്രോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ച് കൊടുത്താൽ അതിലത്തെ ആ ഒരു ഡവ് ഒന്ന് ആ സ്ട്രോയിലേക്ക് കയറിപ്പോയിക്കോളും. അവിടെ ഒരു ഹോൾ വന്നോളും. അപ്പോൾ അതുപോലെ എല്ലാത്തിനും ഒന്ന് കണ്ണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വായ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് 2 മെത്തേഡുണ്ട്. സെക്കൻഡ് മെത്തേഡിൽ നെക്സ്റ്റ് ടൈപ്പ് കാണിക്കും. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ടൈപ്പിൽ അങ്ങനെ നല്ല ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള കത്തി വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുത്താൽ മതി.
ഇവൻ ഈ ഒരു സ്മൈലി ആയിട്ടുള്ളത് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാഡ് ആയിട്ടുള്ളതോ ഫ്രം യുവർ ക്രിയേറ്റിവിറ്റി അതങ്ങോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ എല്ലാതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ദെൻ സിമ്പിളായിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റും, ബിക്കോസ് അടിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കാരണം. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം ചപ്പാത്തി പലകയിൽ അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടവിൽ നിന്ന് ഇത്തിരി ഒന്നെടുത്ത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഷേപ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പുകൾ എടുക്കുക. മുമ്പത്തേനായിട്ടും ഈസി ആയിട്ട് ഇവിടെ വിട്ടു പോരും. ദെൻ സ്ട്രോ യൂസ് ചെയ്തിട്ട് കണ്ണ് വയ്ക്കുക, എല്ലാത്തിനും കണ്ണ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇനി വായ സെറ്റ് ചെയ്യണം. അതിനായിട്ട് മുമ്പത്തിൽ കത്തി വെച്ചിട്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള കത്തി വെച്ചിട്ടല്ല ആക്കിയത്. ഇപ്പോൾ ടീസ്പൂൺ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ടീസ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ബാക്കിലേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഒരു ഷേപ്പിൽ ഒരു സ്മൈലിൻ്റെ ഷേപ്പിലുള്ളത് കിട്ടും. അത് റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ സാഡ് ആയിട്ടുള്ള ഇമോജീൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെല്ലാവർക്കും ഇഷ്ടവും, കാണുമ്പോൾ തന്നെ ഒരു ലുക്കില്ലേ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. അപ്പോൾ ഇതെന്തായാലും സക്സസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, രണ്ട് മെത്തേഡിലേതായാലും. ദെൻ എല്ലാം ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. 15 ഡേയ്സോളം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാന്ന് വെച്ചാൽ കേടാവാണ്ടിരിക്കും. ദെൻ ആവശ്യം വരുമ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യുക. പാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യുക. ദെൻ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമ്മൾ മാറ്റി വെച്ച, നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഇമോജീസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കോരി ഇടണ്ട, ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഇനി ഒട്ടിപ്പിടിക്കാൻ വെച്ചാൽ അത് സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ദെൻ ഓരോ സൈഡ് വേവുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റിൽ സെറ്റായി വരും, മാക്സിമം 2 മിനിറ്റിൽ സെറ്റായി വരും. ആ കളറൊന്ന് ചേഞ്ചായി വരുന്നതിനനുസരിച്ച് അത് കോരി അതിൻ്റെ വെളിച്ചെണ്ണ ഒന്ന് വാലാനായി മാറ്റി വെച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുക. അധികം നേരം ഓയിലിടേണ്ട ആവശ്യം വരില്ല, ബിക്കോസ് ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോസാണല്ലോ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അത് കുക്കായി വരേണ്ട ആവശ്യമില്ല, ഓൾറെഡി കുക്ക്ഡാണല്ലോ. ദെൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ടർ ലെയറിൽ ആ കളറൊന്ന് ചേഞ്ച് വന്നാൽ മതി, ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. അപ്പം അങ്ങനെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ട്രിപ്പ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ആ 2 മിനിറ്റ് എന്നുള്ളത് കുറഞ്ഞ് 1 മിനിറ്റ് അതിനോട്ടും കുറഞ്ഞു വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ബ്രൗൺ ഷെയ്ഡിലേക്ക് ചേഞ്ച് ആയതിനു ശേഷം മാത്രം വെളിച്ചെണ്ണയിൽ നിന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റുക. ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് ചേഞ്ച് ആവണമെന്ന് വെച്ചാൽ ഇത്തിരിയും കൂടി വെയിറ്റ് ചെയ്യണം നിർത്താം. ആ വൈറ്റ് ഷെയ്ഡിൽ തന്നെ കോരി എടുക്കാന്ന് വെച്ചാൽ ക്രഞ്ചിനെസ് കിട്ടില്ല, ക്രിസ്പി ആവില്ല, ജസ്റ്റ് അതൊന്ന് നനഞ്ഞ പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അതൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഓയിലിൽ നിന്നതൊന്ന് കോരി ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ ആ ഓയിലൊക്കെ അബ്സോർബ്ഡ് ആവും. ദെൻ അവർ സിംപ്ലി ഹംപ്ലി ഡിലീഷ്യസ് ക്രഞ്ചി പൊട്ടറ്റോ ചിപ്സ് ആർ റെഡി. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, കഴിച്ചോ? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ബേബീസിനൊക്കെ കുറേ ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ട്, സ്പെഷ്യലി ഇമോജി ഷേപ്ഡ് സ്മൈലി. അപ്പം എന്തായാലും ഇഷ്ടമാവും. ടേസ്റ്റ് ആയാലും സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. പിന്നെ വീട്ടിലുള്ള സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടല്ലേ, അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. ശരിയായില്ല.
വീഡിയോയിൽ ഇടരുത്. ഇല്ല ഇല്ല ഇടില്ല. ഇതാണ് ഇങ്ങോട്ട്. ഞാൻ അത് ഇടേണ്ടത്.